ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം ഇന്ന് നമ്മൾ ഡേ മൈ ലൈഫ് കൊണ്ടൊന്നും അല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ ഡേ മൈ ലൈഫ് അല്ലേ കണ്ട് കണ്ട് ബോറടിച്ച് കാണും. ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ചേച്ചി നേരത്തെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണിക്കത്തില്ലായിരുന്നു. നമ്മുടെ നാച്ചുറലായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് അതൊന്നും എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് അന്നേരം ഞാൻ പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഈ തക്കാളി വെച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ. അന്നേരം ഈ തക്കാളി നിസ്സാരക്കാരനല്ല, ഭയങ്കര വില്ലനാണ് കേട്ടോ. അന്നേരം ഇത് വെച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന രണ്ട് മൂന്ന് ബ്യൂട്ടി ടിപ്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. പിന്നെ നമ്മൾക്ക് അടിപൊളിയൊരു ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പിമ്പിൾസൊക്കെ മാറാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പ്. ഇത് മൂന്നുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അന്നേരം നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പേ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അന്നേരം നമുക്ക് ഇതുകൊണ്ട് ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു സ്ക്രബാണ് കേട്ടോ. കഴുകിയ തക്കാളിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പിന്നെ ഒരു പകുതി എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇത് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. അന്നേരം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇതൊന്ന് ഞെക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജ്യൂസൂടെ അതിനകത്ത് പഞ്ചസാരയും ജ്യൂസും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ് കിട്ടുന്നത്. ഫേസിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. ഫേസ് നല്ലൊരു ക്ലീൻ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇത് കഴിഞ്ഞ് നോർമൽ വാട്ടറിലാണ് കഴുകിക്കളയുന്നത് കേട്ടോ. അടുത്തത് ഒരു കോഫി പൗഡർ കൊണ്ടുള്ള പായ്ക്കാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു പായ്ക്കാണിത്, നല്ലൊരു പായ്ക്കാണിത് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തക്കാളിയുടെ മുകളിലോട്ട് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് തരാൻ സാധിക്കുന്ന ഒരു പായ്ക്കാണിത്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വാഷ് ചെയ്യുക കേട്ടോ. നല്ലൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ 5 മിനിറ്റേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ട് നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് തന്നെയാണ് ഫേസ് തുടയ്ക്കുന്നത് കേട്ടോ. അത് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് പിമ്പിൾസ് ഉള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അത് കസ്തൂരി മഞ്ഞൾ അഥവാ പച്ചമഞ്ഞൾ അല്ലാതെ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് നമ്മുടെ ഫേസിലൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുക്കളൊക്കെ മാറിക്കിട്ടും കേട്ടോ. മുഖത്തെ കുരുക്കളും കറുത്ത പാടുകളും അകറ്റാനും വെയിലേറ്റ് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറാനും ഉള്ള നാച്ചുറലായിട്ടുള്ള ഒരു സ്ക്രബാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള സ്ക്രബ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അന്നേരം നമ്മൾ മഞ്ഞൾ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ടോ? ഇനി മഞ്ഞൾ മുഖത്തൊന്നും പോകുന്നില്ലെന്ന് കാണുന്നവർ നമ്മുടെ കടലമാവില്ലേ, ഇതുപോലെ തന്നെ തക്കാളിയെ മുക്കി തേച്ച് കൊടുത്ത് ഒന്ന് ഒരുപാട് അങ്ങ് മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് മസാജ് നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്യുവാണേലും ഒരുപാട് മസാജ് ചെയ്യല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ കടലമാവ് കൊണ്ടും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കാണാൻ കഴിയും. എന്നിട്ട് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ഇതൊക്കെ. നമ്മുടെ ജോലികൾക്കിടയിലൂടെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് വീട്ടിലെ ജോലികൾക്കിടയിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇതൊക്കെ. ഇതൊന്നിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ ദിവസം കൊണ്ട് പലപ്പോഴായിട്ട് ചെയ്താൽ മതി. ഞാൻ ഈ തക്കാളി കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ കാണിച്ചു തന്നേ ഉള്ളൂ. അന്നേരം മുട്ടാണി മുട്ടി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം.
ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.